മൈ ചാനൽ എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെഴുതാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനർ ആണ്. വാലിട്ട് കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും, അല്ലാതെ നോർമൽ ആയിട്ട് കണ്ണെഴുതാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും രണ്ടായിട്ട് ഞാൻ കണ്ണെഴുതി കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങളെന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും ആ വീഡിയോ ആദ്യം കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഐലൈനർ എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ സാധാരണ പൗഡർ ഒന്ന് ഇങ്ങനെ ഈ കണ്ണിന് താഴെയും മുകളിലും ആയിട്ടൊന്ന് ഒപ്പി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെയുള്ളപ്പോൾ കൂടുതലായിട്ട് വിയർക്കാതെ നമ്മൾ എഴുതുന്ന ഐലൈനർ കൂടുതൽ നേരം നിൽക്കാൻ സഹായിക്കും. അതിനുശേഷം കയ്യിൽ കുറച്ച് പൗഡറോ കോമ്പാക്റ്റോ എടുത്തിട്ട് പിരികത്തിന് താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പിരികം കൂടുതൽ എടുത്ത് കാണിക്കും. ഞാനിവിടെ ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനർ ആണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ലിക്വിഡ് ലൈനർ ഉപയോഗിച്ച് വിംഗ് ലൈനർ അല്ലെങ്കിൽ സാധാരണ ഐ ലൈനർ വരയ്ക്കുന്നതായിരിക്കും ബിഗിനേഴ്സ് ആണെങ്കിൽ നല്ലത്. ഇതിങ്ങനെ കുറച്ച് വൈപ്പ് ചെയ്ത് ഒരു നേർത്ത നാര് പോലെ ആക്കിയെടുക്കണം. അതിനുശേഷം ഐബ്രോയുടെ ഈ എൻഡ് ഭാഗവും കണ്ണിന്റെ ഈ കോർണറും ഒരുമിച്ച് വരുന്നതിന്റെ സെന്ററിലോട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. ഈ ലൈനിന്റെ നീളവും വീതിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം കണ്ണിന്റെ ഈ സെന്റർ ഭാഗത്തുനിന്ന് ഈ എൻഡിലേക്ക് അത് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്കത് ഫില്ല് ചെയ്യാം. ഇനി ഈ ഭാഗത്തുനിന്ന് സെന്ററിലേക്ക് അത് നമുക്ക് കൂട്ടിമുട്ടിക്കാം. ഇനിയിപ്പോ വിംഗ് ലൈനർ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിംഗ് ഇല്ലാതെ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഈ കോർണറിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്ട്രോക്കിൽ വരയ്ക്കാൻ നോക്കരുത്, നിർത്തി നിർത്തി വരയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ നമുക്ക് താഴെയും കൂടി വരച്ചു കൊടുക്കാം. വാട്ടർ ലൈനിൽ നമുക്ക് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം.
കുറച്ച് ബോൾഡ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലാഷ് ലൈനിലും കൂടി വരയ്ക്കാം. അതെങ്ങനെയാന്ന് നോക്കുക. ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ചെറിയ ഒരു വാല്യൂഡ് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.